ഹലോ, എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൊതുവെ പ്ലാന്റ്സ് ഒക്കെ വളർത്തുന്നവരും അല്ലെങ്കിൽ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്നവരൊക്കെ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് കീടശല്യവും കുരുടിപ്പ് പിന്നെ പച്ചപ്പില്ലായ്മയൊക്കെ. അപ്പോൾ ചെടികളെ നല്ല രീതിയിൽ കെയർ ചെയ്ത് നല്ല എളുപ്പത്തിൽ എങ്ങനെ ഫെർട്ടിലൈസ് ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി വീഡിയോയാണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ബാസാക്കോട്ടയാണ്. ബാസാക്കോട്ട എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഈസി ടു ഹാൻഡിൽ ഫെർട്ടിലൈസറാണ്. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ ചെടികളൊക്കെ നല്ല രീതിയിൽ നല്ല പച്ചപ്പിൽ നിൽക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വളമാണ് ബാസാക്കോട്ട. ഇതാണ് ബാസാക്കോട്ട. ചെറിയ പച്ച കളറിൽ തരിമണികൾ പോലെയുള്ള ചെറിയ ഉരുണ്ട, ചെറിയ മണി പോലെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു ബോൾസിൻ്റെ ഷേപ്പിലാണ് ബാസാക്കോട്ട ഉണ്ടാവുക. പച്ച നിറത്തിലുള്ള നമ്മൾ മിക്കപ്പോഴും ഒക്കെ നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കുന്ന ചെടികളുടെ ചട്ടിയിൽ ആ ഒരു പോട്ടിംഗ് മിക്സിനോടൊപ്പം തന്നെ ഈ ബാസാക്കോട്ട കാണാറുണ്ട്. അപ്പോൾ പലപ്പോഴും ചിലരൊക്കെ ഇത് എന്തെങ്കിലും ജീവികളുടെ, ആദ്യമൊക്കെ ഞാനും എനിക്കറിയാത്ത സമയത്ത് ഞാനും കരുതിയത് ഏതോ ജീവിയുടെ മുട്ടയായിരിക്കുമെന്നാണ് കരുതിയത്. അപ്പോൾ ഇത് ഈസി ടു അപ്ലൈ ആണ്. ഇപ്പോൾ ഈ ഒരു ചെടിക്ക് നമുക്ക് വളം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ എല്ലുപൊടി ചാണകപ്പൊടിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് മാന്തി വേണം ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് പൊതുവേ നമുക്ക് പാടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പം എൻ്റെ ഈ ഒരു ഗാർഡൻ എന്ന് പറയുന്നത് ഇത്രത്തോളം ചെടികൾ ഇരിക്കുന്നതാണ്. ഓരോ പ്ലാന്റിനും അങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ബാസാക്കോട്ട എന്ന് പറഞ്ഞ സാധനം നമുക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എടുത്തിട്ട് ചെടിയുടെ വലിപ്പം അനുസരിച്ചിട്ട് എൻ്റെ ഈ ഒരു എസ് പി കൊളമ്പിക്ക് ഇപ്പം ഇത്രയും തരികൾ മതിയാവും. അപ്പോൾ അതെടുത്തിട്ട് ചുമ്മാതെ നമ്മൾ അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്, വെള്ളം ഒഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് അതിൻ്റേതായ രീതിയിൽ ആ ഒരു പുറത്തതിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട് ആ ഒരു തരിമണിയുടെ. അപ്പോൾ അതിൽ നിന്നും സ്ലോ ആയിട്ട് ഫെർട്ടിലൈസേഴ്സ് റിലീസായി കൊണ്ടേയിരിക്കും. ഏറ്റവും കൂടുതലും അടങ്ങിയിട്ടുള്ളത് നമ്മുടെ നൈട്രജൻ ആണ്. എൻ പി കെ വളം തന്നെയാണ് ഈ ഒരു ബാസാക്കോട്ട. ഈ ഒരു തരിമണികൾക്ക് ചെറിയൊരു കോട്ടിംഗ് ഉണ്ട്. ആ ഒരു കോട്ടിങ് വെള്ളം തട്ടുമ്പോൾ ഓപ്പൺ ആവുകയും അത് സ്ലോ ആയിട്ട് അതിലുള്ള ആ ഒരു ഫെർട്ടിലൈസേഴ്സൊക്കെ റിലീസാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ പ്ലാന്റ്സിന് ഇതുകൊണ്ടുള്ളൊരു പ്രയോജനം ലഭിക്കുന്നത്. ഫ്ലവർ ഇടാനാണെങ്കിലും നല്ല പച്ചപ്പിനാണെങ്കിലും നന്നായിട്ട് വേര് പിടിക്കാനായിട്ടാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നിൽക്കാനാണെങ്കിലും ഈ ഒരു ബാസാക്കോട്ട എളുപ്പം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഈ ഒരു സംഭവം വന്നതിന് ശേഷമാണ് എനിക്കിവിടെ കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളത്. ഞാൻ പെട്ടെന്നാണ് അപ്ലൈ ചെയ്ത് ഒരു നമുക്കൊരു 1 അവർ കൊണ്ട് തന്നെ, ഒരു 1 അവറിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒരു കുറച്ച് സ്പേസാണുള്ളത്. ഈ സ്പേസിലുള്ള എല്ലാത്തിനും ഞാൻ, അതായത് നമ്മുടെ വെരിഗേറ്റഡ് പ്ലാന്റ്സ് ഒഴിച്ച്, അതായത് വെരിഗേറ്റഡ് എന്ന് പറയുന്നത് ഇത് വിസാഡാണ്, ഇത് വെരിഗേറ്റഡ് ആണ്. അതേപോലെ തന്നെ ഇത് എപ്പിപ്രിമിയം പിനാറ്റം ആൽബോ, ഇത് വെരിഗേറ്റഡ് ആണ്. വെരിഗേറ്റഡ് ഒന്നും കൊടുക്കരുത്. വെരിഗേറ്റഡ് പ്ലാന്റ്സിന് ഒരിക്കലും നൈട്രജൻ വളം കൊടുക്കരുത്. അത് ഞാൻ എൻ്റെ പല വീഡിയോസിലും പറയാറുണ്ട്. അപ്പോൾ ഒരു 45 മിനിറ്റ്സ് ഒക്കെ കൊണ്ട് എല്ലാത്തിനും പെട്ടെന്ന് തന്നെ നമുക്ക് ഫെർട്ടിലൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ബാസാക്കോട്ട. ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ചെടികൾക്കും ഞാൻ കൊടുക്കുന്നത് ബാസാക്കോട്ടയാണ്. നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് ലീഫൊക്കെ വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടാണ് പ്ലാന്റ്സ് ഇവിടെ നിൽക്കുന്നത്. നല്ല കളർ കിട്ടും ചെടിക്ക്, ഇലയ്ക്ക് നല്ല നിറം കിട്ടും. ഈ ഹോമലോമിനയുടെയൊക്കെ ഹെൽത്ത് എന്ന് പറയുന്നത് ബാസാക്കോട്ട തന്നെയാണ്. വലിയ പ്ലാന്റാണ്. അതുപോലെ തന്നെ അതേ ഈ ആന്തൂറിയം കണ്ടോ, സ്റ്റാലിന മിനിയേച്ചറാണ്. അത് സെറൻഡിപ്പിറ്റി എന്ന് പറഞ്ഞ ഒരു അലോക്കേഷ്യയാണ്. അപ്പോൾ ഇതൊക്കെ നല്ല ഹെൽത്തിൽ നിൽക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബാസാക്കോട്ട തന്നെയാണ്. ഇവിടെയും കുറേ പ്ലാന്റ്സ് ഉണ്ട്. ഇവിടെ എല്ലാ പ്ലാന്റ്സിനും, ഓൾമോസ്റ്റ് എല്ലാത്തിനും ഞാൻ കൊടുക്കുന്നത് ബാസാക്കോട്ടയാണ്. നല്ല അടിപൊളിയായിട്ടാണ് പ്ലാന്റ്സൊക്കെ നിൽക്കുന്നത്. പിന്നെ ബാസാക്കോട്ട അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടൊന്നുമില്ല. അതിൻ്റെ അളവ് നോക്കിയിട്ട് വേണം, അതായത് ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഇതിപ്പം മൈക്കൻസാണ്, മൈക്കൻസിൻ്റെ ഹാങ്ങിങ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെടിക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരിത് ഒരു 8-10 തരിമണികൾ മാത്രമായിരിക്കും നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഒരു ലക്ഷൂറിയൻസ് ആണ്. ഈ ലക്ഷൂറിയൻസ് ആകെ 2 ലീഫുള്ളൊരു പ്ലാന്റാണ്. ചെറിയൊരു 4 ഇഞ്ചിൻ്റെ പോട്ടിലാണ് ഇരിക്കുന്നത്. ഇതിന് ഒരു 5-6 തരിമണികൾ മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇതിപ്പോൾ മഞ്ജുള പോത്തോസ് ആണ്. ഇതിന് ഒരു 4 തരിമണി എങ്ങാനും ആവശ്യമായിട്ടുണ്ടാവുള്ളൂ. കാരണം സ്ലോ റിലീസിങ് ആണ്. 6 മാസത്തോളം പിന്നെ വേറൊരു ഫെർട്ടിലൈസേഴ്സും നമ്മൾ പ്ലാന്റിന് കൊടുക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടാവില്ല.
ഇതൊക്കെ എസ് പി കൊളംബിയാണ്. എസ് പി കൊളംബിയ കൊണ്ടുവന്ന് കുറേ പ്ലാന്റ്സൊക്കെ ബുക്കിംഗ് ആയി ഇരിപ്പുണ്ട്. ഇതൊക്കെ അടിപൊളി പുതിയ ലീഫ് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കുറച്ച് പ്ലാന്റ് ഞാൻ റീപോർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് വലിയ ലീഫ് വരുന്നത് കാണുമ്പോഴേക്കും, നല്ല അടിപൊളി ഭംഗിയാണ്. അപ്പോൾ ഇതിപ്പോൾ പോട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ ഒരു പോട്ടിംഗ് മിക്സിനും ഈ ഒരു പ്ലാന്റിന് ഇപ്പോൾ ഏകദേശം ഈ ഒരു സൈസുള്ളൊരു പ്ലാന്റിന് ഇപ്പം നമുക്ക് ഏകദേശം ഒരു 10-12 തരിമണികളുടെ ആവശ്യമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ചേർത്തിട്ട് നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ പാസാക്കോട്ട കൂടി ചേർത്തിട്ട് പ്ലാന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന് ആവശ്യത്തിന് വെള്ളവും തണലിലാണോ ഇരിക്കുന്നതെന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും. പ്രത്യേകിച്ച് കീടശല്യമോ ഇല കുരുടിപ്പോ അല്ലെങ്കിൽ പച്ചപ്പില്ലായ്മയോ ഒന്നും ഉണ്ടാവില്ല. പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് വളരും. അപ്പോൾ ഈ ബാസക്കോട്ട വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ഓൺലൈൻ വഴി അയച്ചു കൊടുക്കുന്നതാണ്. ഇത് ഒരു നഴ്സറിക്കാരുടെയൊക്കെ ഒരു രഹസ്യ വളമാണ് കേട്ടോ. അത് ഈസി ടു അപ്ലൈ ആണ്. നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി അതിനേക്കാളൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇത് പ്രത്യേകിച്ച് നമുക്ക് വേറെ ഗ്ലൗസ് ഇല്ലാതെ ആയാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കയ്യോ കാര്യങ്ങളോ ഒന്നും കൂടുതൽ അഴുക്കാകാതെയും കൂടുതൽ മെനക്കെടാതെയും നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ 2.5 kilo ഒരു ബാഗാണ് ഇരിക്കുന്നത്. ഇത് ഞാനൊരു കസ്റ്റമറിന് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പുറത്തേക്കാണ്, ബാംഗ്ലൂരിലുള്ള ഒരു കസ്റ്റമറിന് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് 100 gram 150 rupees വില വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തേക്കും കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് കേട്ടോ. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ്. 100 gram 150 rupees, 1 kilo 1500 rupees വില വരുന്നത്. ഇതിന് ഏകദേശം ഈ ഒരു കവറിലിരിക്കുന്നതിപ്പോൾ 2.5 kilo അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു സാധനമാണ് കേട്ടോ. അതായത് നല്ല രീതിയിൽ അതിനകത്ത് ഫെർട്ടിലൈസേഴ്സ് പാക്ക് ചെയ്താണ് ഓരോ തരിമണികളും വരുന്നത്. ഇത് വെള്ളം വീണ് കഴിയുമ്പോഴേക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെങ്ങുന്ന ഒരു കൺസിസ്റ്റൻസിയിലോട്ടാവും. അപ്പോൾ ബാസാക്കോട്ടയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നതുവരേക്കും ബൈ ബൈ.